ഹൈ ഓൾ, വെൽക്കം ടു ബിടെക് വിഡിസി. ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒരു ഗിവൺ സിസ്റ്റം തരും, ഇപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഫോം ചെയ്യാൻ ചോദിക്കും. നമ്മൾ മോഡ്യൂൾ 1 ഇങ്ങനത്തുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ മോഡലിംഗ് ചെയ്തായിരുന്നു. അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. നമ്മൾ ഇക്വേഷൻസ് എഴുതിയിട്ട് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വേരിയബിൾ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വേരിയബിൾ, അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് ആണ്. അപ്പോൾ മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഫോം ചെയ്യണം ഇങ്ങനത്തുള്ള ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് തരുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്താണെങ്കിൽ ഒബ്ടെയിൻ ദ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം. അതിൽ ഒരു RLC സീരീസ് സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് മോഡൽ നമുക്ക് ഫോം ചെയ്യണം. അതിനകത്ത് ഇൻപുട്ട് EI എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് EO, അതുപോലെ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് IA, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VC ഫോം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഫോം ചെയ്യേണ്ടത് സ്റ്റേറ്റ് സ്പേസ് മോഡലാണ്. ദാറ്റ് ഈസ് X.AX+BU, Y=CX+DU. ഇതാണ് നമുക്ക് മോഡൽ ചെയ്യേണ്ടത്. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മോഡൽ ചെയ്യണം, അതായത് ABC മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. അതിനകത്ത് തന്നെ കമ്പോണൻസ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് എത്ര എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് വേണം നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എത്ര എനർജി സ്റ്റോറിംഗ് വേരിയബിൾസ് ഉണ്ടോ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിൾ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേരിയബിൾ സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ്. ഇതിനകത്ത് എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. ഓക്കെ, ഇപ്പോൾ നോർമലി ഇൻഡക്ടറിൻ്റെ നമ്മൾ വേരിയബിളായിട്ട് എടുക്കുന്നത് കറണ്ടും അതുപോലെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജുമാണ് നമ്മൾ പാരാമീറ്ററായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ബേസിക്സ് ആണ് ഇങ്ങനത്തുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം മോഡലിംഗിൽ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട. ആ ഗിവൺ നെറ്റ്വർക്കിനകത്ത് എത്ര എനർജി സ്റ്റോറിംഗ് എലമെന്റ് ഉണ്ടെന്ന് നോക്കുക, അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് വേണം നമുക്ക് ആ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇതിൻ്റെ കേസിൽ L C ഉണ്ട്. L അക്രോസ് ഉള്ള കറണ്ടും അതുപോലെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജുമാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിളായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, കറണ്ടും അതുപോലെ വോൾട്ടേജുമാണ് എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കേസിൽ നമുക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, KVL ഇക്വേഷൻ, ദാറ്റ് ഈസ് EI=, എന്ത് വരും, ഡ്രോപ്പ് അക്രോസ് ഈ ചെലവൻസ് വരും. ഇവിടെ കറണ്ട് I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്തായിരിക്കും, ഇതിൻ്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് എത്ര ആയിരിക്കും, I × R ആയിരിക്കും. ഓക്കെ, പ്ലസ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ളത് L×DI/dt ആണ്. ഇവിടെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VC എന്നാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. നമുക്കത് VC എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി ഇന്നത്തെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ് I യും VU ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത് എന്തായിരിക്കണം, അതിൻ്റെ ഡോട്ട് ആയിരിക്കണം അല്ലേ. നമ്മൾ നോർമലി എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വരേണ്ടത്. അപ്പോൾ അതായത് DI/dt നമുക്ക് വേണ്ടത് DV/dt ആണ് വേണ്ടത്. കാരണം ഈ X.ആണ് വരുന്നത് അല്ലേ, X.AX+BU ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് I യും VU പകരം DI/dt യും DV/dt ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് DI/dt ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ L×DI/dt = എന്ത് വരും, −I×R − VC + EI. EI എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, അതിൽ നിന്ന് DI/dt ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദറ്റ് ഈസ് DI/dt = കാരണം നമുക്കവിടെ വേണ്ടത് DI/dt ആണ്. സോ DI/dt = എന്ത് വരും, −R/L അല്ലേ, −1L VC + 1L×EI. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. എന്താ ചെയ്തത്, ഇതിൻ്റെ കേസിൽ L×DI/dt, അതിൽ നിന്ന് DI/dt = −R/LI − 1L VC + 1L×EI എന്ന് കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി
സെക്കൻഡ് ഇതിന്റെ വി സിയുടെ വാല്യൂ നമുക്ക് എഴുതാം അല്ലെ. ഇതിന്ന് വി സി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈക്വൽ ടു എന്താ വരുന്നത്? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ 1/C ഇന്റഗ്രൽ I dt ആണ് അല്ലെ. വോൾട്ടേജ് ഈ വി സി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1/C ഇന്റഗ്രൽ I dt ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ഐയും വിയും ആണ്. അതിൻ്റെ DI/DTയും അതുപോലെ DV/DT ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഐയുടെ വാല്യൂ എന്ത് വരും? ഐയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം എന്ത് കിട്ടും? ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു ഈ സി ഇപ്പുറത്തുണ്ടോ സി ഇൻറ്റു DVC/DT എന്ന് കിട്ടും. ഓക്കെ, DVC/DT എന്ന് കിട്ടും. ഇതിൽ നിന്ന് DVC/DT ഈക്വൽ ടു എന്ത് കിട്ടും? DVC/DT ഈക്വൽ ടു 1/CI എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്ത് കിട്ടി? ഒന്ന് ഓൾറെഡി പറഞ്ഞു ഐയും വിയും ആണ് നമ്മളെ സ്റ്റേറ്റ് വേരിയബിൾ. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്പ്രഷനും കിട്ടി, ഐൻ്റെത് അതുപോലെ വിൻ്റെതും ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്പ്രഷൻ കിട്ടി. അതായത് ഐ ഡോട്ടും കിട്ടി, വി സി ഡോട്ടും കിട്ടി. ഓക്കെ, ഇവിടെ സെക്കൻഡ് എന്താ ചെയ്തത്? വി സിയുടെ എക്സ്പ്രഷൻ എഴുതി. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ 1/C ഇൻ്റഗ്രൽ ഐ ഡി ടി ആണ്. ഓക്കെ, അതിനകത്ത് നിന്ന് നമുക്ക് ഐ എന്ന് വെച്ചാൽ എന്ത് വരും? ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ ടു സി ഇൻറ്റു DVC/DT ഫ്രം ദിസ് ഇക്വേഷൻ DVC/DT ഈക്വൽ ടു 1/CI എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസും ആയി, അതിനെ ഇനി മെട്രിക്സ് ഫോമിലാക്കിയാൽ മതി. ഓക്കെ, നമ്മളുടെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ DI/DT ഈക്വൽ ടു -R/LI -1/LVC + 1/LEI ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ DVC/DT ഈക്വൽ ടു 1/CI ആയിരുന്നു. ഇത് രണ്ടുപേരും നമ്മൾ ഇക്വേഷൻ അതിനെ മെട്രിക്സ് ഫോമിലാക്കുകയാണ്. ദാറ്റ് ഈസ് DI/DT DVC/DT മെട്രിക്സ് ഫോമിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മെട്രിക്സ് ഇൻറ്റു ഇവിടെ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കറണ്ട് അക്രോസ് ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററുമാണ്, വി സി ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ എന്ത് വരും? മെട്രിക്സ് ആക്കുമ്പോൾ -1/L വരും, ഇവിടെ വി സിയുടേത് -1/L വരും. ഓക്കെ, ഈ ടേം വരുന്നുണ്ട്. സോ പ്ലസ് ഇൻറ്റു എന്ത് വരും? ഒരു EI വരും. അതിൻ്റെ വാല്യൂ 1/L ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി. സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ഐയുടെ കോഎഫിഷ്യൻറ്റ് 1/C ആണ്. വി സി ടേം ഇല്ല, സോ സീറോ. ഇവിടെ EI ടേമും ഇല്ല, സോ സീറോ. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഇൻപുട്ട് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ നോട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് മീൻസ് എന്താണ്? വി സി ആണ് അല്ലേ. ഈ നോട്ട് ഈക്വൽ ടു വി സി ആണ്. അതിനെ മെട്രിക്സ് ആക്കിയ എന്താ വന്നിരിക്കുന്നത്? ഇ നോട്ട് ഈക്വൽ ടു വി സി ആണ്. അപ്പൊ അതിനെ നമ്മൾ മെട്രിക്സ് ആക്കുക. ഇ നോട്ട് ഈക്വൽ ടു നമ്മളുടെ വേരിയബിൾസ് എന്തൊക്കെയാണ് വരുന്നത്? ഐയും വി സിയും. ആണ്. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ്, വി സിയുടെ വാല്യൂ 1 ആണ്. സോ ഈ നോട്ട് ഈക്വൽ ടു 0 1 IVC. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഇൻപുട്ട് ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ, ഈ രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗിവൺ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിനെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇങ്ങനത്തുള്ള നെറ്റ്വർക്ക് തരുമ്പോഴത്തേക്ക് ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ആൻ RLC നെറ്റ്വർക്ക് ആണ്. അപ്പം അതിനകത്ത് എത്ര എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ഉണ്ട് നോക്കുക. അപ്പൊ ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ആണുള്ളത്. രണ്ട് എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ നോർമലി ഇൻഡക്ടറിന്റെ കറണ്ടും കപ്പാസിറ്ററിന്റെ വോൾട്ടേജും ആണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്, അത് ഓർത്തോണം. അപ്പൊ ഇവിടെ ഐയും വിയും ആണ് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ്. അപ്പൊ ഇവിടെ എക്സ്ട്രോട്ട് ഈക്വൽ ടു AX+BU, YC+DU ആണ്. അപ്പൊ എക്സ്ട്രോട്ട് വേണം. അപ്പൊ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാ വേണ്ട? DI/DTയും DVC/DT ആണ് വരേണ്ടത്, അത് ഓർത്തോണം. അതിനുശേഷം നമ്മൾ ഇക്വേഷൻസ് ഇൻപുട്ടിന്റെ ഇക്വേഷൻ ാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, PI = IR + L DI/DT + VC എന്നെടുത്തു.
അതിനകത്ത് നിന്ന് നമുക്കറിയാം ഡി ഐ ബൈ ഡി ടി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡി ഐ ബൈ ഡി ടി ഇക്വേഷൻ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. അപ്പോൾ ഇവിടെ വി സി ആണ് വരുന്നത്, കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ് വരുന്നത്. സോ വി സി ഈക്വൽ ടു നമുക്കറിയാം 1/C ഇൻ്റഗ്രൽ ഐ ഡി ടി ആണ്. അതിൽ നിന്ന് ഐ ഈക്വൽ ടു നമുക്കൊരു ഫസ്റ്റ് ഡെറിവേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഐയുടെ വാല്യൂ കിട്ടും. സി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി എന്ന് കിട്ടും. അതിൽ നമുക്ക് വേണ്ട ഡി വി സി ബൈ ഡി ടി ആണ് വേണ്ടത്. ആ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും, 1/C ഇൻറ്റു ഐ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. അത് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ മെട്രിക്സ് ഫോമിലാക്കി. ഇപ്പം ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ദിസ് ഈസ് ഐ ഡോട്ട് ആണ് അല്ലേ, ദിസ് ഈസ് ബി സി ഡോട്ട് ആണ്. ഓക്കെ, അങ്ങനെ വന്നു. ഇതാണ് രണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് വന്നു, ഡി ഐ ബൈ ഡി ടി ഡി വി സി ബൈ ഡി ടി ഈക്വൽ ടു ഇതിന്റെ കേസിൽ ഐയും വി സി ആണ്. അപ്പൊ ഇവിടെ ഐയും ബി സി എഴുതി. ഇതിന്റെ കോയഫിഷ്യന്റ് -R/L, ഇതിന്റെ -1/L പ്ലസ് ഇ ഐ ഇൻറ്റു ഇതിന്റെ 1/L. സെക്കൻഡ് ഇക്വേഷന് 1/C ഐ ആണ്. അപ്പൊ അതിന്റെ കേസിൽ 1/C എഴുതി. ബി സിയുടെ എക്സ്പ്രഷൻ ഇല്ല, 0. ഇ ഐയുടെ എക്സ്പ്രഷൻ ഇല്ല, 0. ദിസ് ഈസ് ദ ഇൻപുട്ട് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ഇ ഒ ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ വി സി എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേറ്റ് വേരിയബിൾ ആണ് അല്ലേ. ഓക്കെ, വി സീറോ ഈക്വൽ ടു ഐയുടെ വാല്യൂ 0 ആണ്, വി സിയുടെ വാല്യൂ 1 ആണ്, ഇൻറ്റു ഐ ഇൻറ്റു വി സി. ഇതാണ് എന്തെന്ന് ഒരു ഗിവൺ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ എലമെൻറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് സ്റ്റേറ്റ് വേരിയബിൾസ് കൂടുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3 സ്റ്റേറ്റ് വേരിയബിൾ എടുക്കണം. ഓക്കെ, അത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 എന്ന് എടുത്തില്ല, കാരണം ഇൻഡക്ടറിൻ്റെ കറണ്ട് I1, സെക്കൻഡ് ഇൻഡക്ടറിൻ്റെ കറണ്ട് I2, തേർഡ് കപ്പാസിറ്ററിൻ്റെ VC. ഓക്കെ, അങ്ങനെ മാക്സിമം 3 കേസ് നമുക്ക് ചോദിക്കത്തുള്ളൂ. ഇതാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം മോഡലിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് മോഡലിംഗ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ബിടെക് മീഡിയ സി.